مسلما في بيت ذو عاصدي قل لكم رضي الله وتعالى الله تعالى لغة ليلة علي وليك عالم بومان نلقي تنقي صديق الأكبر ذنبك نبي ذنبك بندن غندل لي صديق الأكبر غار ثور الوجه نبي ذنبك بريشد ما كبرنا رأس الشري هذا ذنب مدي الوجه تبومان بدوار أبدي يندا يرنا مروان قارن غلو تومي كشنا غندل هذا مرتش وجهو أبسام تومي كشنا تيرنا فو صديق الأكبر رضي الله عنه أبدي كالو غندو على دوارن غلادك يبديشو أبدان بامب غلو وندت بومان بدو برودة كالين غديتش سامبو غيتلة موبيني غلة سدي كلك بردان غلة كارت نيلة كارن وندت بدي رولد لوج تندن هداوا يا رحمة المهدا نبيدان غلادو أبد تيك ور بورالوم مندوودا أبد تيك വേസം അറിയിക്കാൻ പാടില്ല പക്ഷേ പാമ്പ് വീണ്ടും വീണ്ടും കുത്തിയപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് കരഞ്ഞു പോയി അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ നബിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിട്ട് പോയി മുമ്മിനികളെ ഇന്ന റസൂലുള്ളാഹിനെ കൂട്ടുപിടിച്ചപ്പോ അല്ലാഹു തആല സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് بسرعة سنة بدوثة بيبعية بيننا كابرين بيننا جزورة الله وندم على قريب بيتنا 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 ഇമാമായ സമയത്തു നാട്ടിലുള്ള മുഴുവൻ ഊരുകളും ചുറ്റി തിരിഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്വേഷിച്ചുറങ്ങി അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ അടുക്കലായി അല്ലാഹു തആല സ്ഥാനം നൽകി ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ ولكن يجب ان يكون هناك افضل من
يا الندى ومدى نبدي بيه من تسعى إنك قيامتنا لفرع نريرم عدد ديت نريرم عدد سبيم نريرم إذن كتب نبي ذنب صلى الله عليه وسلم ذنب رد شودي مار ومدى عدد تلاها وأنا
ندا من حج البيت ورعد كعبة سريف الحج ديان عمر ديان ونال ولم يزور ديان تن صنر سجد لنجل فقد جفاري അവൻ എന്നോട് പിണങ്ങിയവനാണെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് നബി തങ്ങളോട് പിണങ്ങിയവന്റെ ഹജ്ജ് എവിടെ മുഅ്മിനീങ്ങളെ നബി തങ്ങളോട് പിണങ്ങിയവന്റെ ഉംറ അല്ലാഹ് സ്വീകരിക്കോ മുഅ്മിനീങ്ങളെ ഇനി നമ്മൾ നിസ്കരിക്കാറില്ലേ നിസ്കാരത്തിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു എന്ന് പറഞ്ഞ് നമ്മൾ ചൊല്ലാറില്ലേ അവസാനം പറയാണ് അസ്സലാമു അലൈക അയ്യുഹ നബി നിസ്കാരം അല്ലാഹുവിനാണെങ്കിലും അവിടെയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇടം നൽകുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറയാത്തവന്റെ തഹിയാത്ത് ആ തഹിയാത്ത് ശരിയല്ലല്ലോ തഹിയാത്ത് ബാത്തിലായവന്റെ നിസ്കാരം ആ നിസ്കാരം ബാത്തിലാണെന്നതിൽ ഒരു ഇമാമിനും തർക്കമില്ലല്ലോ മുഅ്മിനീങ്ങളെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതല്ലേ സഹാബികളുടെ ജീവിതത്തിൽ പോയി നേതാക്കളുടെ അടുക്കലേക്ക് പോയിട്ട് ഈ സംഘം പറയാണ് ഞങ്ങള് ധാരാളം രാജാക്കന്മാരുടെ ദൂതന്മാരായി പോയിട്ടുണ്ട് കൈസർ രാജാവിന്റെ ദൂതനായി പോയിട്ടുണ്ട് അതേപോലെ ആഫ്രിക്കയിലുള്ള രാജാക്കന്മാരുടെ അടുത്ത് ദൂതന്മാരായി പോയിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളൊരു രാജാവിനെയും കണ്ടിട്ടില്ല അവരുടെ അനുചരന്മാരും അനുയായികളും അവരെ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ അനുയായികൾ അവിടുത്തെ ബഹുമാനിക്കുന്നത് പോലെ ഒരു നേതാക്കളെയും അവരുടെ അനുയായികൾ ബഹുമാനിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമായി ശത്രുപക്ഷത്തിൽ നിന്നുള്ള ആളുകൾ എന്ന് പറയാ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല അവര് അവര് പറയാണ് കഴിഞ്ഞില്ല വല്ലാഹി വല്ലാഹി അല്ലാഹുവാണ് സത്യം അവരുടെ നേതാവ് പുറത്തേക്ക് മാറ്റിയാൽ ആ ഉന്നതിയിലേക്കും ഭൂമി ലോകത്ത് വീഴൂല അവരുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിലാണ് ഉന്നതി കാരണം അത് സാധാരണ ഉമനീരല്ല ഭൂമിനീങ്ങളെ ആ ഉമനീരിന് പറക്കത്തുണ്ട് ആ ഉമനീരിന് ശിഫയുണ്ട് ആ ഉമനീരിന് ബഹുമാനമുണ്ട് അതാണ് ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ അവരെല്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ തങ്ങളുടെ ഉമനീർ ആ ഉമനീർ ശരീരത്തിലേക്ക് പുരട്ടിയ സഹാബികളുണ്ട് ചില സഹാബികൾ വരുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമനീരുള്ള കൈകൾ ആ കൈകൾ സ്പർശിച്ചല്ലോ എന്ന് കരുതിയിട്ട് ആ കൈകൾ വരെ തൊട്ടിട്ട് അവരുടെ ശരീരത്തിൽ സ്പർശിക്കാറുണ്ടായിരുന്നു എന്ന് വരെ ബഹുമാനപ്പെട്ട ഇമാമീങ്ങൾ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവരുടെ ബഹുമാനം പറയുന്ന സ്ഥലത്തിലാണ് കഴിയും ഉമനീർ ഇങ്ങനെ ബഹുമാനം ആർക്കാണ് അല്ലാഹു തആല ലോകത്ത് നൽകി അതാണ് നമ്മൾ മങ്കൂസ് മൈലതിൽ പാടിയത് ഏറ്റവും നന്മയുള്ള നേതാക്കളുടെ നേതാവായ നബിയെ അങ്ങ് വാപ്പയാറെന്നറിയില്ല കാരണം വാപ്പയുടെ സ്നേഹം കാണുമ്പോ അങ്ങയുടെ സ്നേഹം അങ്ങയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയി നബിയെ ഉമ്മയാണോ എന്നറിയില്ല കാരണം ഉമ്മയുടെ സ്നേഹവും തോറ്റുപോയി നബിയെ അങ്ങയെ പോലെ ഒരാളും ഞങ്ങൾക്ക് ഗുണം
എന്നിട്ട് പറയാണ് الصفا ملنا مثلك يا سيدي خير النبي ലോകത്ത് മാത്രമല്ല നാളെ അല്ലാഹുവിന്റെ കോടതിയിലോ ഞങ്ങൾക്ക് രക്ഷയായുള്ളത് അങ്ങാണ് അങ്ങനെ പോലെ ഒരാളും ഞങ്ങൾക്കില്ല നബിയേ ഞങ്ങൾ ധാരാളം പാപം ചെയ്ത ഈ ആഖിർസമാനിന്റെ ചപ്പുചവറുകളായ പാവപ്പെട്ട അടിമകളോട് നബിയേ അങ്ങ് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചു തരണം നാളെ റബ്ബിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് അങ്ങയുടെ ശഫാഅത്ത് തരണേ നബിയേ മതങ്ങളുടെ ഒരാൾ ഇഷ്ടം വെച്ചുകൊണ്ട് ഒരാൾ സ്വലാത്തു അവർക്ക് തിരിച്ച് ഹബീബായ വിധങ്ങൾ സലാം ചെല്ലുമെന്ന് അവിടുന്ന് ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ലേ മുഅ്മിനീങ്ങളെ എന്ന് മാത്രമല്ലല്ലോ മൻ സല്ല അലൈഹി സ്വലാത്തു വാഹിര സ്വല്ലല്ലാഹു അലൈഹി അശറ സ്വലവാത്ത് എനിക്കൊരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് തിരിച്ച് പത്ത് ഗുണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാണ് അവിടത്തേക്ക് പകരമായി അല്ലാഹു തആല അവർക്ക് നൽകുമെന്ന് പഠിപ്പിച്ചിട്ടില്ലേ അവര് ചെയ്ത പത്തോളം പാപങ്ങൾ അല്ലെങ്കിൽ പത്തോളം തിന്മകൾ അല്ലാഹു തആല അവരുടെ അക്കൗണ്ടിൽ നിന്ന് മാച്ചു കളയും അതേപോലെ അവരുടെ യഥാസ്ഥാനം സ്വർഗത്തിൽ പത്തോളം സ്ഥാനങ്ങൾ ഉയർത്തി കൊടുക്കും ഇനി ഒരാളുടെ ടെൻഷൻ ഉണ്ടെങ്കിലോ ഹബീബായ നബിതങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലിക്കൊടുന്ന് പറയാണ് നിങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയാൽ നിങ്ങളുടെ ഹമ്മുകൾക്ക് മാറ്റമുണ്ടാകും നിങ്ങളുടെ ടെൻഷനും ഡിപ്രഷനും അല്ലാഹു തആല മാച്ചു തരും അതേപോലെ നിങ്ങളുടെ തിന്മകളും അല്ലാഹു തആല മാച്ചു തരും മാത്രമല്ല നാളെ നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ മടങ്ങേണ്ടവരാണ് ഈ ഭൗമലോകത്തിൽ ഇന്ന് എപ്പോഴും മടങ്ങേണ്ടവരാണെന്ന ബോധം വേണം ഈ ബോധത്തോടുകൂടെ ജീവിക്കുന്ന മുഅ്മിൻ അവൻ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിയാൽ അവന്റെ മയ്യത്തുമായി പള്ളിക്കാട്ടിലേക്ക് പോയി ഖബറിലേക്ക് വെച്ചാൽ ആ ഖബറിൽ അവൻ സഹായിക്കാനുള്ളത് അസ്സലാത്തു അലൻ നബീ നബിതങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് അതാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പാടിയത് നാളെ ഞങ്ങളുടെ ഖബറിൽ ഞങ്ങൾക്ക് സഹായത്തിനുള്ളത് അങ്ങാടി നബിയേ അങ്ങനെ നാളെ ഞങ്ങൾ മശറയിലെത്തിയുണ്ട് ആ മശറയിൽ അങ്ങനാ ഔദുൽ കൗഫർ കുടിക്ക് കൊടുക്കുന്ന ഒരു രംഗമുണ്ട് ഞങ്ങൾ ഈ ഭൂമിലോകത്ത് ചെയ്ത ഞങ്ങളെ പാപങ്ങളും നന്മകളും മുൻഗണനയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ കിതാബ് അവിടെ ഹാജരാക്കുകയാണ് നബിയേ അവിടെ വെച്ച് അങ്ങയുടെ കൈ കൊണ്ട് ഔദുൽ കൗസർ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഔദുൽ കൗസർ തരണേ നബിയേ ഞങ്ങൾ ആദ്യ നബിയുടെ അടുക്കലേക്ക് പോകുമ്പോ
هذا النبي عليه السلام شفاعتني تدكم الله نوح نبي تدكم الله إبراهيم نبي تدكم الله سليمان نبي تدكم الله عيسى المسيح ഒരു നബിയും അവിടെ ഏറ്റെടുക്കുന്നില്ല, ഇമാം ഏറ്റെടുക്കുന്നില്ല, ഒരാളും ഏറ്റെടുക്കാതെ ശഫാഅത്ത് കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെയും ഈ പാപികളെയും നീ അങ്ങ് പെടുത്തണേ നബിയേ, അങ്ങാ പട്ടികയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ നബിയേ എന്ന് ഈ പാപീങ്ങൾ പാടുകയാണ് മുമീങ്ങളെ. കാരണം ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ബഹുമാനവും അവിടുത്തെ പവറും അത് അല്ല കൊടുത്ത ബഹുമാനമാണ്, അല്ല നൽകിയ സ്ഥാനമാണ്. അതൊരു നബിക്കും അല്ല നൽകിയിട്ടില്ല, ഒരു പ്രവാചകനും അവിടുന്ന് നൽകിയിട്ടില്ല. നബിതങ്ങളുടെ ബഹുമാനവും അവിടുത്തെ സ്ഥാനവും അവിടുത്തെ മുഅ്ജിസത്തുകളും അത് എണ്ണിയാൽ ഒടുങ്ങാത്തതാണ്. അത് നല്ല ബുദ്ധിയുള്ള ആളുകൾ അതിന്റെ സഹീഹാണെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് കൽപ്പന വന്നപ്പോ ചന്ദ്രൻ കണ്ട് കഷ്ണമായി പിളർന്ന സംഭവമുണ്ട്. ഒരാൾ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ഹബീബായ നബിതങ്ങൾ പറയാണ് അവരുടെ അതാവും ഞാൻ ഒരാളെ കണ്ടു. അയാളെ പ്രത്യേകത എന്താണെന്നറിയോ? അവരിങ്ങനെ സിറാത്തു പാലത്തിന്റെ മേലിങ്ങനെ നടന്നു പോവുകയാണ്. സിറാത്തു പാലത്തിന്റെ മേലിങ്ങനെ നടന്നു പോകുമ്പോ അവർക്ക് അതാ വേച്ച് വേച്ചാണ് നടന്നു പോകുന്നത്, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ചില സമയത്ത് ഇങ്ങനെ തെറ്റിപ്പോവുകയാണ്. അതാ ചില സമയത്ത് വയത്താലും ചില സമയത്ത് അതാ ഭാരത്തിന്റെ മേലെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പം മുഅ്മിനായ മനുഷ്യ എന്റെ ജീവിതത്തിൽ നീ സ്വലാത്ത് ചൊല്ലുന്നവനാണെങ്കിൽ അവിടെ ഹബീബ് സഹായിക്കാറുണ്ട്. സിറാത്തു പാലത്തിന്റെ മേലെ നോക്കുമ്പോ താഴെ നോക്കുമ്പോ നത്തിയാളുന്ന നരകമല്ലേ മോമിനികളെ, നമ്മുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ജന്തുക്കളല്ലേ മോമിനികളെ. അവിടെ നമ്മൾ ഭയവിഹ്വലമായി മുന്നോട്ട് പോകുമ്പോ ഹബീബായ നബിതങ്ങളുടെ പേരിൽ എപ്പോഴെങ്കിലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു സ്വലാത്ത് ചൊല്ലിയോ, അവിടുത്തെ മഹബത്ത് വെച്ച് അവിടുത്തെ മൗലിദ് കഴിച്ചോ. അവനെ സഹായിക്കാൻ വേണ്ടി അവിടെ വരികയാണ്. ആ ഭാരത്തിന്റെ മേലെ അവന്റെ കാലുകൾ സ്ഥിരപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഭാരത്തിൽ നിന്നും ായ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചവന്റെ അല്ലെങ്കിൽ അവനെ അല്ലാഹു തആല ആ പാലത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിൽ സീറ്റ് കൊടുക്കുന്നു. ഇതാണ് മുഅ്മിനീങ്ങളെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹി. ആ നബിതങ്ങളെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരാളും യാ സയ്യിദസ് സാദാത്തി ജീതുക ഖാസിദ
مرجوعي معك فلا تخيب مقصدي ും അങ്ങയുടെ രക്ഷപ്പെടു തലവാണ് നിങ്ങളുടെ പ്രതീക്ഷ. ഫലാ തുഹൈബ് മഖ്സദി, ഞങ്ങളെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തൊന്ന് എത്തിക്കോളം. അതാ മാലി ശിവ ഹബ്ബിലൈക വസീലതുൽ ഫന്നുനാലയ്യ ബിഫദ്ലി ജൂദിക അസ്അദി. നബിയെ, ഞങ്ങളുടെ അടുക്കൽ ആയുധമായിട്ടുള്ളത് അങ്ങയോടുള്ള സ്നേഹം മാത്രമാണ് നബിയെ. അതുകൊണ്ട് അഗ്നി ഞങ്ങളെ ഒന്ന് സഹായിക്കണം നബിയെ. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖാലൈ. ഭൂമിലോകത്തുള്ള ഭൂമിയുടെയും ആകാശത്തിന്റെയും ലോകത്തിനി വരുന്ന എല്ലാ ലോകത്തിന്റെയും നേതാവാണ് ഹബീബ്. മനുഷ്യന്റെ നേതാവാണ്, ജിന്നിന്റെ നേതാവാണ്, മലക്കുകളുടെ നേതാവാണ് മുഹമ്മദു റസൂലുള്ളാഹി. നബിയുനൽ അമീറു വന്നായിനാഹി ഫലാഹ. അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് കൽപ്പനയാണ്, ഒരു കാര്യം വിശ വിരോധിച്ചാൽ അത് വിരോധമാണ്. ആ നബിയെ പോലെ ഒരാളെയും അത് സൃഷ്ടിച്ചിട്ടില്ല. നമുക്ക് ശഫാഅത്ത് പ്രതീക്ഷിക്കാനുള്ളത് ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമീ. ഈ ഭൂമി ലോകത്ത് ഞങ്ങൾ എന്ത് പ്രയാസം നേരിടുന്നുണ്ടെങ്കിലും നബിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലിക്കോളൂ മുഅ്മിനീങ്ങളെ, അവിടെ വെച്ച് ദുആ ചെയ്തോളൂ മുഅ്മിനീങ്ങളെ. ഫലമുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ബഹുമാനപ്പെട്ട ബുസുരീമ പറഞ്ഞത്, ഹബീബുല്ലദി തുർജാ ശഫഅതുഹു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹിമി. ആ നബിയുടെ സ്നേഹം വേണോ മുഅ്മിനീങ്ങളെ? ഫഖൽ നബി നഫി ഹൽഖിം വഫി ഖുലുഖി. ഒരു നബിക്കും അല്ലാഹു തആല ഈ സ്വഭാവം നൽകിയിട്ടില്ല, ഒരു പ്രവാചകനും ഇത്രയും വലിയ സ്ഥാനം കൊടുത്തിട്ടില്ല. അതാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ വാഹിദ് ബിൻ ഇസ്മായിൽ റളിയല്ലാഹു അൻഹു. ഈജിപ്തിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം എല്ലാ റബീഉലവലാകുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് കഴിക്കാറുണ്ട്. അങ്ങനെ ആ വീട്ടിന്റെ അടുക്കൽ ഒരു അയൽവാസിയുണ്ട്. അയൽവാസി ഒരു യഹൂദിയായ വ്യക്തിയാണ്. അവരുടെ ഭാര്യയും യഹൂദിയായ ഒരു പെണ്ണായിരുന്നു. അങ്ങനെ ആ പെണ്ണ് ഒരു ദിവസം ചോദിച്ചു, മാബാലു ഹാദൽ മുസ്ലിമിയും ഫഖുമാനൻ കതീറം ബിബിത്തിലെ ഹാദ ശഹരി. ഈ മാസത്തിൽ അതാ റബീഉലവലാകുമ്പോ ഈ മുസ്ലിമായ നമ്മുടെ അയൽവാസി ധാരാളം സമ്പത്ത് ചെലവഴിച്ച് മൗലിദ് കഴിക്കാണ്, എന്തേ കാരണം എന്ന് ചോദിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു കൊടുത്തു, അന്നഹു യസഅമു അന്ന നബിയഹു വുലിദഫി, അവരുടെ പ്രവാചകൻ ജീവിച്ച മാസമാണത് അല്ലെങ്കിൽ ജനിച്ച മാസമാണത്. അങ്ങനെ അവർ വാദിക്കുന്നു. അതിനുള്ള സന്തോഷം പ്രകടിപ്പിച്ചിട്ടാണ് അവരീ മാസത്തിൽ മൗലിദ് കഴിക്കുന്നത്. ഇത് പറഞ്ഞ് ഈ ഭാര്യയും യഹൂദിയായ ഭർത്താവും ഈ സംസാരം കഴിഞ്ഞ് കട്ടിലിന്റെ മേലെ കിടന്നു. രണ്ടുപേരും ശബ്ദം നിലച്ചു, രണ്ടുപേരും ഉറങ്ങിപ്പോയി. ഉറക്കിൽ വരികയാണ് സാഹിബുൽ മൗലിദ്, ആ ദിവസത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ആ ദിക്റയുടെ നേതാവ്. ആ പെണ്ണിങ്ങനെ പറയാണ്, ഞാൻ രാത്രിയിൽ ഇങ്ങനെ ഉറങ്ങിയപ്പോ ഞാനൊരു പുരുഷനെ കാണാണ്, നല്ല ഭംഗിയുള്ള ഒരാള്, മുഖത്ത് കാണുമ്പോ തന്നെ നോക്കിപ്പോകുന്ന ഒരാള്, നല്ല ഹൈബത്തും മഹാറും ഉള്ള ഒരാള്. അദ്ദേഹം ഈ മൗലിദ് കഴിക്കുന്ന മുസ്ലിമായ വ്യക്തിയുടെ വീടിലേക്കാണ് വരുന്നത്. ആ വീട്ടിൽ കുറെ ആളുകളുണ്ട്, അവരെല്ലാം ഈ പുരുഷ
ശബ്ദം എല്ലാവരും എഴുന്നേറ്റ് നിന്നു, എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണ് ചോദിച്ചു എല്ലാരോടും, ഇത്രയും ഭംഗിയുള്ള എല്ലാവരും ബഹുമാനിക്കുന്ന ഈ വന്ന പുരുഷനാരാണ്? അപ്പോഴാണ് ഈ പെണ്ണിനോട് അവർ പറഞ്ഞു കൊടുത്തത്, പ്രവാചകനാണ്. എന്തിനാ വന്നത് എന്നറിയോ മുഅ്മിനീങ്ങളെ? ദഖല ഹാദൽ മൻസില, ഈ വീട്ടിലേക്ക് വന്നത്, ലിയുസല്ലിമ അലാ അഹ്ലിഹി വയസൂറഹും ലിഫറഹിഹിം ബിഹി, അവർ റസൂലുള്ളാഹിനെ ബഹുമാനിച്ച് ഈ മാസത്തിൽ മൗലിദ് നടത്തിയല്ലോ, അതിന്റെ സന്തോഷം നേരിട്ട് അറിയിക്കാനാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് സന്ദർശിക്കാൻ വന്നത്. ഇത് കേട്ടപ്പോ ഈ പെണ്ണിന് ആശ്ചര്യമായി. ഈ പെണ്ണ് ഈ റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നിട്ട് ഒരൊറ്റ വിളിയാണ്, യാ മുഹമ്മദ്. നബിതങ്ങളെ ഒരാള് മനസ്സറിഞ്ഞെന്ന് വിളിച്ചാൽ അവിടുന്ന് സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ലല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനം. ഫഇന്ന ഫളു റസൂ ഇല്ലാഹി ലൈസ ലഹു ഹദ്ദും ഫയുഇരിബ അൻ ഉനാതികും ബിഫമീ. നബി തങ്ങളെ ഒരാള് അതാ അവിടുത്തെ ബഹുമാനം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, വായ കൊണ്ട് കഴിയില്ല, ശരീരം കൊണ്ട് കഴിയില്ല, എഴുത്തു കൊണ്ട് കഴിയില്ല, പ്രസംഗം കൊണ്ട് കഴിയില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ പെണ്ണൊരു വിളിയാണ്. കാരണം നിങ്ങൾ കേട്ടില്ലേ, നബിതങ്ങളെ ബഹുമാനിച്ച് വൃക്ഷങ്ങൾ വരെ അവിടുത്തെ അടുക്കലേക്ക് വന്ന് സലാം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എത്രയെത്ര മുഖങ്ങൾ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഈ പെണ്ണങ്ങൾ വിളിച്ചപ്പോ ലബ്ബൈക്ക് നബിതങ്ങൾ മറുപടി കൊടുത്തു. മറുപടി കിട്ടിയപ്പോ ഈ പെണ്ണിന് വീണ്ടും അത്ഭുതമായി, ഞാൻ മുസ്ലിം അല്ല, ഞാനൊരു യഹൂദിയായ പെണ്ണാണ്, ഈ മതത്തിന്റെ ശത്രുവാണ്, എന്നിട്ടും എന്റെ വിളിക്ക് ഈ പ്രവാചകൻ മറുപടി തരുകയാണോ എന്ന് പറഞ്ഞപ്പോ വല്ലദി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വല്ലദി ബഅഥനി ബിൽ ഹഖ് നബിയൻ മാ ജബ്തു നിദാക ഹത്താ അലിംതു അന്ന അല്ലാഹു തആല ഖദ് ഹദാ. മോളെ, നിനക്ക് അല്ലാഹു തആല ഹിദായത്ത് തന്നു എന്ന വിവരം എനിക്ക് മുന്നേ അറിയാം, അതുകൊണ്ടാണ് നീ യഹൂദിയായിട്ട് പോലും ഞാൻ നിനക്ക് മറുപടി തന്നത് എന്ന് മുഹമ്മദു റസൂലുള്ളാഹി. ഇത് കേട്ടപ്പോ ഈ പെണ്ണ് പറയാണ്, ഇന്നക നബിയുൻ കരീം, നിങ്ങൾ വലിയ ബഹുമാനമുള്ള പ്രവാചകനാണ്, നിങ്ങൾ വലിയ സ്വഭാവമുള്ളവനാണ്. നിങ്ങളുടെ സുന്നത്തിനെ എതിർത്തവൻ അവൻ വലിയ പരാജിതനാണ്. നിങ്ങളുടെ സ്ഥാനം അറിയാത്തവൻ തോറ്റുപോയവനാണ്. ഇത് പറഞ്ഞിട്ട് ഈ പെണ്ണ് പറയാണ്, അങ്ങയുടെ കയ്യൊന്ന് കാട്ടാമോ, കയ്യൊന്ന് നീട്ടിത്തരാമോ. ഇത് പറഞ്ഞിട്ട് ആ പെണ്ണ് പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദു റസൂലുള്ളാഹ്. ആ പെണ്ണ് ഇസ്ലാമിലേക്ക് വന്നു. മുഅ്മിനീങ്ങളെ, എന്നിട്ട് പറയാണ്, ആഹത്തില്ലാഹ ഫീ സിർഹ, എന്നിട്ട് ആ പെണ്ണ് അല്ലാഹുവിനോട് കരാറ് വെച്ചു. എന്താ കരാർ എന്നറിയോ? റസൂലുള്ളാഹിന്റെ മൗലിദിന് വേണ്ടി ഞാൻ എന്റെ മുഴുവൻ സ്വത്തുക്കളും ഞാൻ സംഭാവന ചെയ്തിരിക്കുന്നു, അതിനുവേണ്ടി ഞാൻ എന്റെ മുഴുവൻ സമ്പത്തുകളും വർഷവും അവിടുത്തെ മൗലിദുകൾ കഴിക്കുമെന്ന് ആ പെണ്ണ് അവിടെ വെച്ചങ്ങ് പ്രഖ്യാപിച്ചു. അങ്ങനെ രാവിലെയായി ഭർത്താവിനെ കണ്ടു. ഭർത്താവിനെ കണ്ടപ്പോ ഇന്നലെ കണ്ട ഭർത്താവെല്ലാം ഭർത്താവിന്റെ മുഖം മാറിയിട്ടുണ്ട്, മുഖത്ത് നല്ല പ്രകാശം വന്നിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, പറയാണ്, മിന്നജിലില്ലരി അസ്ലംതി അലാ യദൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇന്ന് നല്ല സന്തോഷവാനാണ്,
കാരണം നീ ഇന്നലെ രാത്രി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവർകൾ അവിടുത്തെ മുന്നിൽ വെച്ച് ഇസ്ലാമിലേക്ക് വന്നല്ലോ ഈ ഭർത്താവിന്റെ മറുപടിയാണ് മുഅ്മിനീകളെ ഇതാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ഒരാൾ ഇഷ്ടം വെച്ച് അവിടുത്തെ മഹബത്ത് വെച്ചു സ്വലാത്തു ചൊല്ലിയാൽ ഇഷ്ടം വെച്ച് നല്ല നല്ല കർമ്മങ്ങൾ ചൊല്ലി ചെയ്താൽ ഹബീബ് തങ്ങൾ നമ്മളെ സഹായിക്കും അതിനുള്ള ശക്തി അല്ലാഹു തആല ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പദാവിടുന്ന് കൊടുത്തിട്ടുണ്ട് അതല്ലേ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനമേതാത്തവരില്ലല്ലോ നബിതങ്ങളെ കുറിച്ച് അതാ ബഹുമാനം എഴുതാത്തവർ ഒരു ഇമാമിനെയും നമുക്ക് കാണാൻ കഴിയില്ല നമ്മുടെ ഏറ്റവും വലിയ ഇസ്സത്ത് അത് നമ്മുടെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണല്ലോ ഞങ്ങളുടെ നേതാവ് ഞങ്ങൾ അവിടുത്തെ അനുയായികളാണല്ലോ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനവും അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും തങ്ങളുടെ ഉമ്മത്താകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് അല്ലാഹു തആല ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ ബഹുമാനം അതുകൊണ്ട് നബിയേ ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ല നബിയേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അതൊന്നും ഞങ്ങൾക്ക് അതാ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അറിയുന്ന രാജാവാണ് അല്ലാഹു നീ ഹബീബിന്റെ ബഹുമാനം പറഞ്ഞതുകൊണ്ട് അവിടുത്തെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണേ യാ റബ്ബി വജ്ഹ റജാ ഈ ഖൈറ മുനഅകിസി ലദൈക വജ്ഹ അൽഹിസാ ബി ഖൈറ മുൻഖരിബി ولتفد عبدك في دارين إن له صبرا متى تدعوه الأهوال ينهزمي نبيه അങ്ങയുടെ രാജധാനുചരന്മാരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്ക് കണക്കില്ലല്ലോ നബിയേ അങ്ങൊന്ന് ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ നബിയേ അങ്ങനാ ഹൗദുൽ കൗഫർ കുടിക്കുമ്പോ കൊടുക്കുന്ന സമയത്ത് ഞങ്ങളെയും അതിന്റെ പട്ടികയിൽ പെടുത്തണേ ആ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധം ഖുർആനിൽ ഹബീബിന്റെ പേര് നീ സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങാതാ ഹറം ശരീഫിൽ മദീനത്ത് ഹറം ശരീഫിൽ കിടക്കുന്ന ഹബീബ് ആ ഹബീബിനെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലാ ഞങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളും നീ കരിച്ച് മാപ്പാക്കി തരണേ അല്ലാ ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ ഹബീബിന്റെ മഹബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ റബ്ബേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീകൾ ഇതിന്റെ സംഘാടകരും പ്രവർത്തകർ പലർക്കും പല പ്രശ്നങ്ങളുണ്ട് അതെല്ലാം അറിയുന്ന രാജാവാണല്ലോ നീ اللهم انت علام الغيوب اللهم انت علام الغيوب ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാഹ് ബിജാഹി മൻ ബൈതു ഫീ തൈബ
ദൈവത്തിന് ഹദാ മഹറം ശരീഫിൽ കിടക്കുന്ന ഹബീബിന്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ പ്രശ്നങ്ങളും നീ തീർത്തു തരണേ അല്ലാ. വീട്ടിൽ പ്രശ്നമുള്ളവർ, ജോലിയിൽ പ്രശ്നമുള്ളവർ, ആരോഗ്യ പ്രശ്നമുള്ളവർ തുടങ്ങി ധാരാളം പ്രശ്നമുള്ളവരുണ്ട്. എല്ലാവരുടെ പ്രശ്നം തീർക്കാൻ കഴിവുള്ള രാജാവാണല്ലോ നീ. ഞങ്ങളുടെ ഹബീബിന്റെ ബഹുമാനം ഖുർആനിൽ നിന്നും ഇമാമികൾ എഴുതി വെച്ചതും ഹദീസിൽ നിന്നുള്ളതും ഞങ്ങൾ കേൾക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മുഴുവൻ വിഷയങ്ങളും നീ പരിഹരിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷയങ്ങൾ ഫസഹായി കിട്ടാനുള്ള കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം നീ ഫസഹാക്കി തരണേ അല്ലാ. اللهم سلم لنا وسلم ممانا وسلم ممانا. اللهم حول احوالنا الى احسن الاحوال يا محبب الاحوال بجاه نبينا محمد صلى الله عليه وسلم. ഞങ്ങളിലാർക്ക് എന്ത് മാരകമായ അസുഖങ്ങൾ നീ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഹബീബിന്റെ മൗലിദിന്റെ ബർക്കത്ത് കൊണ്ട് ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നീ പിൻവലിക്കണേ അല്ലാ. അതാ വൃക്കക്ക് അസുഖമുള്ളവർ, അതാ ക്യാൻസർ പോലെ മാരകമായ അസുഖങ്ങൾ ഉള്ളവർ, അല്ലാഹുവേണ്ടെങ്കിലും നിന്നെ കതിലുണ്ടെങ്കിൽ അത് ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് നീ പിൻവലിച്ച് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാ. ജോലിയിലും ജീവിതത്തിലും നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. റബ്ബേ, ഇവിടെയുള്ള മുഅ്മിനീങ്ങൾ ഈ കോഴിക്കൂടങ്ങാടിയിൽ തിക്കിലും തിരക്കിലും ഇവിടുത്തെ ഇതിന്റെ തിരക്കിൽ ജീവിക്കുന്നവരാണ്. അവരെല്ലാം നിന്റെ മനസ്സ് പറയാൻ വേണ്ടി സംഘടിപ്പിച്ച സദസ്സാണിത്. കബൂലാക്കണേ അല്ലാ. ഇതിന് പകരമായി ഞങ്ങൾക്ക് ഹബീബിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗഫർ വാങ്ങി കുടിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. നിന്റെ വാതിൽ പിടിച്ചവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും ഈ പ്രസംഗം കേട്ട മുഴുവൻ മുഅ്മിനീങ്ങളെയും ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും കുടുംബങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും നീ ഞങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് തരണേ അല്ലാ. അതിലെ കടുപ്പിക്കണേ അല്ലാ. ഏത് പ്രശ്നങ്ങളിൽ പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പെട്ടിട്ടുണ്ടെങ്കിലും നീ തന്നെ അവരെ സലാമത്തിലാക്കണേ അല്ലാ. സലാമത്തിലാക്കണേ അല്ലാ. ഹബീബിന്റെ ചാരത്ത് വന്നൊരു വ്യക്തി, അതാ ഒരു മുഹിബ്ബ് കിലോമീറ്ററുകളോളം നടന്ന് നടന്ന് വന്ന് ദശന്നിട്ട് വഴിയാതെ മദീനത്ത് വന്നിട്ട് യാ റസൂലല്ലാ ിയെ എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയുടെ കയ്യിൽ ഖുബ്സ് കൊടുത്തു ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുത്തെ മുന്നിൽ വെച്ച് ഞങ്ങൾ ചോദിക്കാറ് ഞങ്ങളെ മനസ്സിൽ അതാ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, സലാമത്താകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ലോകത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകുന്നത് ഹബീബിന്റെ ശഫാഅത്ത് മുഖേനയാണല്ലോ അല്ലാ. നീ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാ, ഫതഹ് നൽകണേ അല്ലാ, ആജിലാക്കണേ അല്ലാ. اللهم اجمعنا وإياهم في دار جناتك النعيم مع الصديقين والشهداء والصالحين. إن خير آية وديس أن قلنا قلنا ما نسير ونقلوا نية حاسلة كترنا يا الله. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. علمنا ما ينفعنا وانفعنا بما علمتنا وخلصنا من الفتن والآفات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ഈ പരിപാടിക്ക് സഹായിച്ചവരുമായി ബന്ധപ്പെട്ടവർക്ക് റബ്ബേ നിന്റെ ഹിഫ്ദ് നൽകും, നിന്റെ റിആയത്തും അനായത്തും ആക്കണേ അല്ലാ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല വസല്ലം.
خير خلق سيدنا محمد وعلى آله وصحبه وسلم. ربنا اغفر وارحم وأنت خير الراحمين. سيدنا بعجت ഒരു കവർ കൊടുത്തയച്ചിട്ടുണ്ടിതിനൊക്കെ നല്ല സഹായം മൗലിദിന് വേണ്ടി, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ച് ആ കവർ നമ്മുടെ സംഘാടകരുടെ കയ്യിലേക്ക് എത്തിക്കണം. എല്ലാ ആളുകളും നമ്മുടെ പരിപാടിയുമായി സാമ്പത്തികപരമായും കൊണ്ടും എല്ലാ രൂപത്തിലും നിങ്ങളുടെ സഹായം ഉണ്ടാകണം. അല്ലാഹു തആല ഇനിയും നോക്കി ഇത്തരം മജ്‌ലിസുകൾ സംഘടിപ്പിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെ നല്ല ബുർദ മജ്‌ലിസ് ഇവിടെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അമാൻ ഉസ്താദാണ് വരുന്നത് എന്നാണ് മനസ്സിലായത്. എല്ലാവരും നേരത്തെ തന്നെ വന്ന് ഇൻഷാല്ലാ നിങ്ങൾ ഇന്ന് വരാത്ത ആളുകളൊക്കെ കൂട്ടി വന്ന് നല്ലൊരു ഖൈറിന്റെ മജ്‌ലിസാണ്. എല്ലാവരും വന്ന് ബുർദയും മൗലിദും ചൊല്ലി അല്ലാഹു തആല നമ്മുടെ സദസ് നല്ല സന്തോഷമുള്ള സദസ്സാക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പരിപാടിയുടെ ഭംഗിക്ക് വേണ്ടി ചിലപ്പോൾ ഉറക്കു നോക്കാൻ തിരിക്കാൻ വേണ്ടി നിങ്ങളോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ട്, നിങ്ങളൊക്കെ ക്ഷമിക്കണം. അല്ലാഹു തആല നമുക്കൊക്കെ ദീനി ഖിദ്മത്തിൽ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഞാനല്ല, സംസാരിക്കേണ്ടത് പേരോട് മുഹമ്മദ് അസ്ഹരി ഉസ്താദാണ്. മൂത്തർ എൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു നിലക്കും നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളോടൊക്കെ അതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളൊക്കെ അത് പൊരുത്തപ്പെടണം. അദ്ദേഹത്തിന് ഖൈറിന് വേണ്ടിയും ഫതഹിന് വേണ്ടിയും മറ്റുള്ള എല്ലാ വിഷയങ്ങളിലും തസ്ഹീലും തൈസീലിനും വേണ്ടി നിങ്ങളൊക്കെ ദീനി ഖിദ്മത്തിന് തൗഫീഖിനും മറ്റൊക്കെ ദുആ ചെയ്യണം. അദ്ദേഹം നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പറ്റിച്ചതല്ല, തരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ്. അല്ലാഹു തആല നമ്മളെയും നിങ്ങളെയും അവരെയും എല്ലാവരെയും ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അസ്സലാമു അലൈക്കും.